ഹലോ ഗൈസ്, ഹൗ ആർ യു ഗൈസ്? ഗൈസ്, ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് അഡ്വർടൈസ്മെന്റ് ട്രോൾസ് ആണ്. നമ്മൾ അഡ്വർടൈസ്മെന്റിന്റെ ട്രോൾ എന്നല്ല, അത് ഇഷ്ടം പോലെ ചെയ്തു, ആളുകൾക്കൊക്കെ മടുത്തു. എന്നാൽ ഈ അഡ്വർടൈസ്മെന്റ് തന്നെ ഒരു ട്രോളായിട്ട് വന്നാലോ? അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രോഡക്റ്റിനെ കളിയാക്കിക്കൊണ്ട് ഇറക്കുന്ന പരസ്യങ്ങൾ. പരസ്യം ഉണ്ടാക്കുന്നവന്മാര് ചില്ലറക്കാരല്ല, അവന്മാര് ട്രോളാനും എടുക്കര. ഇനി എന്താ എടുക്കണേ? ടോയ്ലറ്റ് ക്ലീനർ? ഏത്? ഹാർപിക്. എന്തിനെ? കാരണം ഇത് ടോയ്ലറ്റ് വൃത്തിയാക്കുന്നു. അപ്പൊ ടോയ്ലറ്റിൽ നിന്ന് ദുർഗന്ധം വരില്ലേ? ശരിയായ ചോദ്യം. ദുർഗന്ധത്തിനുള്ള മികച്ച ഉത്തരമാണ് ഡോമെക്സ്. കാരണം ടോയ്ലറ്റ് ദുർഗന്ധം പൊരുതുന്നതിന് ടോമെക്സിൽ മാത്രമേ ഉള്ളൂ ഫ്രഷ് കാർ ടെക്നോളജി. ഇത് കൂടുതൽ നീണ്ടു നിൽക്കും, അതും 100 ഫ്ലാഷ് വരെ. ഒപ്പം ഇത് കാണുന്ന അബ്ബാസ് ഇങ്ങനെ പറയുന്നുണ്ടാവും, ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രോഡക്റ്റിൽ ദുർഗന്ധം അകറ്റുമായിരിക്കാം, പക്ഷെ ഞങ്ങളുടെ ഹാർപിക്ക് എന്ത് ചെയ്തു? കാരണം ഇത് ടോയ്ലറ്റ് വൃത്തിയാക്കുന്നു. അപ്പൊ ടോയ്ലറ്റിൽ നിന്ന് ദുർഗന്ധം വരില്ലേ? അതിന് നീ ഇപ്പോഴേ മുക്കുകത്തി പിടിക്കുന്ന എന്തിനാടാ? ശരിയായ ചോദ്യം. ദുർഗന്ധത്തിനുള്ള മികച്ച ഉത്തരമാണ് ഡോമെക്സ്. അതായത് ഒരു പടിക്ക് രണ്ട് പക്ഷി, ഹാർപിക്കിന് ഒരു താങ്ങും, ഡോമെക്സിന് ഒരു പ്രൊമോഷനും. ഡൊമെക്സിന് ദുർഗന്ധം മാറ്റുന്ന ഫ്രഷ് ഗാർഡ് ടെക്നോളജി ഉണ്ടാവുമായിരിക്കും. പക്ഷെ സൂപ്പർ സ്റ്റാർസ് വരെ പാവപ്പെട്ടവരുടെ വീട്ടിൽ വന്ന് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണമെങ്കിൽ അതിന് ഹാർപിക്ക് മാത്രമേ സാധിക്കൂ. നമ്മളിവിടെ കാണുന്നത് കോർപ്പറേറ്റ് വാറാണ്. ഇത് പെപ്സിയുടെ ഒരു ആഡാണ്. ഒരു പയ്യൻ നടന്നു വരുന്നുണ്ട്. ആ ഓക്കെ, ആ പൈസ ഇട്ടിട്ട് ഇത് വരുന്ന മെഷീൻ. അവൻ പൈസ ഇട്ടിട്ട് കൊക്കക്കോളയാണ് അവൻ എടുക്കുന്നത്. ഓക്കെ, പെപ്സിൻ്റെ ആടിൽ കൊക്കക്കോള മേടിക്കുന്നു, എന്താ അത്? ഓക്കെ, പൈസ വേണ്ടി വിട്ടു. കൊക്കക്കോള അത് വൻ റോസ്റ്റിംഗ് ആയി പോയി. പെപ്സിയിൽ ഞെക്കാനുള്ള ഹൈറ്റ് ഇല്ലാത്ത കൊണ്ട് ഹൈറ്റിന് വേണ്ടി ചെക്കൻ ചവിട്ടാൻ വേണ്ടിയാണ് കൊക്കക്കോള മേടിച്ചത്. പെപ്സി, ദിസ് ഇസ് ടു മച്ച്. എന്റെ മോനെ, ഇങ്ങനെ ആഡ്സോ? ഇത് ബാൻ ചെയ്തു എന്നാണ് ഞാൻ കേട്ടത്. എവിടെ ഞാൻ കണ്ടായിരുന്നു ഇത് ബാൻ ചെയ്തു? ഓക്കെ, ഒരു ചെക്കൻ നടന്നു വരുന്നു. ഓക്കെ, നടന്നു വരുന്നു. എന്താണ്? ഫ്രിഡ്ജ് തുറക്കുന്നു. ഫ്രിഡ്ജിൽ പെപ്സി കൊക്കക്കോള ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി മോനെ, മനസ്സിലായി. റിവെഞ്ച്. ചെക്കനടുത്തൊക്കെ വെച്ച് തിരിച്ച് കൊടുത്തു, റിവെഞ്ച് കൊടുത്തു. രണ്ടും മോശമല്ല, പല്ല് തേക്കൽ രണ്ടുപേരും. അസലി ടെസ്റ്റ് അബ് നഹീ, തബ് കരേംഗേ ജബ് കാവിറ്റി കാ ഖത്രാ സ്യാദാ ഹോ. വെയിറ്റ്, കരേ ടെസ്റ്റ് അബി ഭീ കോൾ. കാവിറ്റികളെ കൊല്ലുന്ന മത്സരമാണ് ഇവിടെ. കോൾഗേറ്റിന്റെ പോരാളികളും പെപ്സോഡന്റിന്റെ പോരാളികളും മുക്കാബലെ. നയ പെപ്സോഡൻ ജോമി ചെക് ദേ 130% ജോം അറ്റാക്ക് പവർ ഓർ കരേ കാവിറ്റി വാലി കി ഗാണോ പർ ലഗാതാർ അറ്റാക്ക്. ക്യാ ഹേ ബെറ്റർ? പെപ്സോഡൻ കാ അറ്റാക്ക്. നയ പെപ്സോഡൻ ജോമി ചെക്. കോൾഗേറ്റിനേക്കാളും പവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇവർ അഡ്വർടൈസ് തന്നെ ചെയ്യുന്നത്. സോഡി, BMW, ഇവര് ലക്ഷറി കാർസിന്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ വളരെ വലിയ കമ്പനികളായിരുന്നു രണ്ടും. കേസ്, ഇതാണ് BMW ലോഗോ എന്ന് പറയുന്ന ഒരു ചെസ് ബോർഡിന്റെ പോലത്തെ ഒരു സംഭവമാണ് വരുന്നത്. അപ്പൊ അതിനെ ട്രോളിക്കൊണ്ട് ഓടി ഇറക്കിയ ഒരു പോസ്റ്ററാണിത്. ചെസ്, നോ താങ്ക്സ്, ഐ വുഡ് റാദർ ബി ഡ്രൈവിംഗ് ദ എൻറ്റയർലി ന്യൂ ഓടി A4. അയ്യോ, ചെസ് ഒന്നും വേണ്ട, ഞങ്ങൾ ഡ്രൈവിങ്ങിലാണ്. അതേപോലെ തന്നെ ഓടി പുതിയൊരു കാർ ഇറക്കിയിട്ട് പറഞ്ഞു, യുവർ മൂവ് BMW, ഞങ്ങളുടെ കയ്യിൽ A4 ഇറക്കിയിട്ടുണ്ട് ഞങ്ങൾ, നിങ്ങൾ ഏതാണ് ഇറക്കാനുള്ളത്? എന്നാൽ BMW ഒരു സ്മാർട്ടായിട്ടുള്ള മറുപടി, അത് നമുക്ക് കാണാം. ആ ഫ്ലക്സ് വെച്ചതിന്റെ നേരെ വലത്തെ സൈഡിൽ അതിനും വലിയൊരു ഫ്ലക്സ് BMW അടിച്ചു. ചെക്ക് മേറ്റ്, സാന്റ മോണിക്ക BMW.
പക്ഷെ ഇത് കണ്ട ഓടി അടങ്ങിയിരുന്നില്ല. ഓടി ചെയ്ത് എന്താണെന്നറിയോ, അതിൻ്റെ വലത്തെ സൈഡിൽ വന്ന് അതിനും വലിയ ഫ്ലക്സ് അടിച്ചു. ചെക്ക് യുവർ സെൽഫ്. ഇതിന് ബി എം ഡബ്ല്യൂ ചെയ്ത് എന്താണെന്നറിയോ, ഇനി ബി എം ഡബ്ല്യൂ എന്ത് ചെയ്യാനാ, അപ്പുറത്തേക്ക് ഇനി സ്ഥലമൊന്നുമില്ല. ബി എം ഡബ്ല്യു ഓടിക്ക് കൺഗ്രാജുലേഷൻസ് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ ഇറക്കി. കൺഗ്രാജുലേഷൻസ് ടു ഓഡി ഫോർ വിന്നിങ് സൗത്ത് ആഫ്രിക്കൻ കാർ ഓഫ് ദ ഇയർ 2006. അതായത് ബി എം ഡബ്ല്യുവിൻ്റെ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഓഡി. ബി എം ഡബ്ല്യു അവർക്ക് കൺഗ്രാജുലേഷൻ കൊടുക്കുകയാണ് 2006 ബെസ്റ്റ് സൗത്ത് ആഫ്രിക്കൻ കാറിനുള്ള അവാർഡ് ഓഡിക്ക് കിട്ടിയതിന്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത്ര തങ്കപ്പെട്ട മനുഷ്യനായ ബി എം ഡബ്ല്യുവിനാണ് കുറ്റം പറഞ്ഞത്. കണ്ടില്ലേ, അവാർഡ് കിട്ടിയപ്പോൾ ഓഡിക്ക് കൺഗ്രാജുലേഷനുമായിട്ട് എത്തി ബി എം ഡബ്ല്യു. എന്നാൽ അതിൻ്റെ താഴെ മറ്റൊരു കുറിപ്പും കൂടി ഉണ്ട്. ഫ്രം ദ വിന്നർ ഓഫ് വേൾഡ് കാർ ഓഫ് ദ ഇയർ 2006. സൗത്ത് ആഫ്രിക്കൻ കാറിനുള്ള അവാർഡ് കിട്ടിയ കൺഗ്രാജുലേഷൻസ്. ഇത് പറയുന്നത് വേൾഡ് കാറിൻ്റെ അവാർഡ് മേടിച്ചവനാണ്. അത് ഫ്രം ദ വിന്നർ ഓഫ് വേൾഡ് കാർ ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തേക്കുന്നു. ഇമ്മാതിരി സാധനമൊക്കെ ഇവന്മാർക്ക്, അതായത് ഓസ്കാർ അവാർഡ് കിട്ടിയവൻ അതും പിടിച്ചിട്ട് സബ് ജില്ലാ കലോത്സവത്തിന് എ ഗ്രേഡ് കിട്ടിയവനോട് കൺഗ്രാജുലേഷൻ എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. പക്ഷെ നമ്മളൊക്കെ ആണെങ്കിൽ സൈഡിലിരുന്ന് മൂങ്ങും. പക്ഷെ ഓടി പോലത്തെ കമ്പനി ഒരിക്കലും വെറുതെ ഇരിക്കില്ല, തിരിച്ചൊരു പോസ്റ്റർ അങ്ങ് അടിച്ചു. കൺഗ്രാജുലേഷൻസ് ടു ബി എം ഡബ്ല്യു ഫോർ വിന്നിങ് വേൾഡ് കാർ ഓഫ് ദ ഇയർ 2006. ഓഫ്, വേൾഡ് കാർ ഓഫ് ദ ഇയർ 2006 കിട്ടിയ ബി എം ഡബ്ല്യുവിന് കൺഗ്രാജുലേഷൻസ്. എന്താണ് അപ്പോൾ ട്വിസ്റ്റ്? ഫ്രം ദ വിന്നർ ഓഫ് 6 കോൺസിക്യൂട്ടീവ് ലേമാൻസ് 24-hour races 2002-2006. അതായത് 2000 മുതൽ 2006 ഏതോ ഒരു ലേമാൻസ് 24-hour റേസിൽ വിന്നറായ ഓടിയിൽ നിന്നും എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചെക്ക്മേറ്റ് അടിച്ചു. കാരണം 2006 മാത്രമാണ് ബി എം ഡബ്ല്യു ഒരു ബെസ്റ്റ് കാർ എന്ന് പറഞ്ഞൊരു അവാർഡ് വന്നത്. പക്ഷെ 2000 മുതൽ 2006 ഓടി മേടിച്ച ഒരു സംഭവം വെച്ചിട്ടാണ് ഓടി തിരിച്ച് ചെക്ക്മേറ്റ് ഇട്ടത്. ഒരു രക്ഷയില്ല ഇവന്മാരെ കൊണ്ട്. വളരെ വളരെ പോപ്പുലറായ കമ്പനിയാണ് മെഴ്സിഡസ് ബെൻസ്. ബെൻസിൽ പോകുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഭവമാണ്. ബെൻസ് കമ്പനി ഒരു പരസ്യം ഇറക്കി. ഒരു കോഴിയാണ് കാണിക്കുന്നത്. സ്റ്റെബിലിറ്റി അറ്റ് ഓൾ ടൈംസ്, മാജിക് ബോഡി കൺട്രോൾ. എന്താണ് ഉദ്ദേശിച്ചത് വെച്ചാൽ, നിങ്ങളൊരു കോഴീനെ പിടിച്ച് ഇങ്ങനെ കുലിക്കിയാൽ കോഴീൻ്റെ തല അവിടെ തന്നെ ഉണ്ടാവും, ബോഡി മാത്രമേ കുലുങ്ങുള്ളൂ. അതുപോലെ തന്നെയാണ് ബെൻസുകാരൻ്റെ സ്റ്റെബിലിറ്റിയും. ബെൻസ് കുലുങ്ങിയാൽ അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ കുലുങ്ങില്ല. അത്രയ്ക്ക് സ്റ്റേബിളായ വണ്ടിയാണ് ബെൻസ് എന്നാണ് ഇവരുടെ പരസ്യത്തിലൂടെ ഇവർ കാണിക്കുന്നത്. വണ്ടി പോലും കാണിക്കാതെ ഒരു കോഴീനെ വെച്ച് അഡ്വർടൈസ് ചെയ്തിരിക്കുകയാണ് ബെൻസ്. പക്ഷേ ഇതിന് മറുപടിയായിട്ട് ജാഗർ എന്ന് പറയുന്ന കാർ കമ്പനി എത്തിയിട്ട് കാണിച്ചു കൊടുത്ത എന്താണെന്ന് വെച്ചാൽ, ജാഗറിനെ നമുക്കറിയാം, ജാഗർ ഒരു പുലിയുടെ ചിഹ്നമുള്ള ഒരു കാർ ബ്രാൻഡാണ്. ജാഗറിൻ്റെ റിപ്ലൈ നമുക്ക് കാണാം. ഓക്കെ, കോഴിയുടെ ബെൻസില് ബെൻസിന്റെ ആഡില് പറഞ്ഞെന്തായിരുന്നു, സ്റ്റെബിലിറ്റി അറ്റ് ഓൾ ടൈംസ് മാജിക് ബോഡി കൺട്രോൾസ് എന്ന് പറഞ്ഞിട്ട് കോഴീനെ കാണിച്ചാണ്. പുലി തിന്നുന്ന പോലെ കാണിക്കുന്നു. മാജിക് ബോഡി കൺട്രോൾ, വി പ്രിഫർ കാറ്റ് ലൈക്ക് റിഫ്ലക്സസ്. എന്റെ മോനെ, എനിക്ക് ഈ രണ്ട് കമ്പനികളെ കുറിച്ചും കൂടുതൽ അറിയൊന്നുമില്ല. പക്ഷേ ഇവന്മാരുടെ ഒരു ഐഡിയ പോയ പോക്ക്, കോഴി വെച്ച് ബെൻസ് ഒരു ആഡർ. അപ്പോൾ ജാഗർ എന്ന് പറഞ്ഞാൽ അവരുടെ പുലി ആ കോഴീനെ തിന്നുന്ന പോലെ ആക്കിയിട്ടുള്ള ഒരു ട്രോള്. ഇതൊക്കെ ആരുടെ മണ്ടയിൽ നിന്ന് വരുന്ന ഐഡിയ ആണാവോ? ഗൈസ്, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മൊബൈൽ ബ്രാൻഡാണ് വൺ പ്ലസ്. വൺ പ്ലസിൻ്റെ ഈ വൺ പ്ലസ് ഈ അടുത്ത് ട്വിറ്ററിൽ ഇട്ടൊരു പോസ്റ്റാണ് വൺ പ്ലസ്. ഇൻ എ വേൾഡ് ഓഫ് ആപ്പിൾസ് സ്റ്റാൻഡ് ഔട്ട് വിത്ത് എ വൺ പ്ലസ്. ഇത് വെറും ആപ്പിളിൻ്റെ ഇടയിൽ ഫോൺ വെച്ചതല്ല, ആപ്പിൾ ബ്രാൻഡിൻ്റെ ഇടയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന വൺ പ്ലസിനെയാണ് അവർ കാണിക്കുന്നത്. എന്നാൽ ഇതിനേക്കാൾ ഫണ്ണായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിനൊരാൾ കമൻ്റ് ഇട്ടു, ഗൈസ് 12 മിനിറ്റ് സൈലൻസ് ഫോർ ആപ്പിൾ, ഹാ 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 എന്ന് പറഞ്ഞ് ഒരുത്തൻ കമൻ്റ് ഇട്ടു. അപ്പോൾ അതിന്
വൺ പ്ലസ് കൊടുത്ത റിപ്ലൈ ആണ് ദേ വിൽ യൂസ് ദ ടൈം ടു ബൈ എ ചാർജർ. ആപ്പിളിന് വേണ്ടി 12 മിനിറ്റ് സൈലൻസ്. ആ 12 മിനിറ്റ് ഒരു ചാർജർ വാങ്ങാനുള്ള സമയമായിട്ട് കൊടുക്കാന്ന്. ദാറ്റ് ഈസ് ഡയറക്റ്റ് റോസ്റ്റ്. വൺ പ്ലസ് കിടുക്കി. അയ്യോ എൻ്റെ ഫോൺ ആപ്പിളാണല്ലോ. വലിയ ജോക്കൊന്നും ഇല്ല അത്. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് ഹൈ ലെവൽ റോസ്റ്റിംഗ്. നമ്മളൊക്കെ ചെറുത്, ഇവിടെയൊക്കെ വലിയ വലിയ കമ്പനികൾ വരെ റോസ്റ്റിംഗ് ചെയ്ത് കളിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയാണ് ഗൈസ് അതിൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അപ്പോൾ ഗൈസ് ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം. ഓക്കെ, ബൈ.